അസ്സാം വലൈക്കും അത്തുള്ള ബി ഇല ഫസ്ലിൻ ജദിയത് ലിസഫി അത്താസ്യാർ അമുള്ള മക്കളെ ഒൻപതാം ക്ലാസ്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിൽ ഫസലുൽ മാവി അൻ തൽവീസിൽ മാറസ്നാ മംഗൂമ അല്ലേ തല്ലു തലവുസുൽ ബി എയെ കുറിച്ചുള്ള ഒരു മംഗൂമയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ നയൻത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേ ലിസ്റ്റിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് നിങ്ങളുടെ അനിയന്മാർക്ക് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറബി പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് ആൻഡ്രോയ്ഡ് ആപ്ലിക്കേഷനാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്ക് കാക്കന്മാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നെഹ്നു നെതുറുസ് തംസീലിയ മദ തംസീലിയ തംസീലിയ മദ തംസീലിയ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സാധനം ഒരു വീഡിയോ കാണാം നെഹ്നു നുഷാഹിദ് ഫീദിയോ ഖിചേത്തൻ മിൻ ഫീദിയോ ഒരു വീഡിയോ നമുക്ക് കാണാം ഓക്കേ കാണാം അല്ലേ അതങ്ങനെ ഒരു വെള്ളം വെക്കുന്ന ഒരാളുടേതാക്കട്ടെ ഹൽ തെറ് മാ വെള്ളം വേണോ വെള്ളം വേണോന്ന് ചോദിക്കുകയാണ് മൽ മെസാഫി അലൽ മാ വെള്ളം കിട്ടാൻ നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് എന്ന ഒരു ചോദ്യം ഈ വെള്ളം മൊത്തം സോമാലിയ എന്നാണ് അപ്പൊ അയാളെങ്ങനെ ഇതിന് എന്ത് വില വരും എന്ന് ചോദിക്കുന്നു വേണ്ട അപ്പോൾ ഓരോന്നിനും വില വരണ അയാൾ കണ്ടോ ആദ അക്ഷ കിലോമീറ്റർ ഇതിന് പത്ത് കിലോമീറ്റർ മറ്റതിന് ഇരുപത് കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത് എന്താ സോമാലിയയിലെ കുട്ടികൾ ഒരു അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് കിലോമീറ്റർ അവർ യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ പത്ത് കിലോമീറ്റർ ഓടണം നടക്കണം എന്നാണ് പറയുന്നത് നോക്കാം അല്ലേന്ന് വെച്ചാൽ അയാൾ നിങ്ങള് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ വെള്ളം കിട്ടുള്ളൂ എന്നാ പറയണ വേണ്ടെന്ന് പറയുന്നു

അപ്പോ അയാൾ ഈ വെള്ളം എടുക്കാം എന്ന് പറയും ഇവിടെ ഒരു കാര്യം മിനൽ ചോദിക്കണ്ടൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് അയാള് എന്താ പറയുക നോക്കൂ ഒന്ന് കോളറ പോളിയോ പോളിയോ എന്നല്ലേ കുട്ടികൾക്ക് വരുന്ന രോഗം പിന്നെ ഹുമ്മ ടൈഫോയിഡ് ടൈഫോയിഡ് രോഗം ഹെപ്പറ്റൈറ്റിസ് അതൊക്കെ വരും പിന്നെ ഇതൊക്കെ വലിയ മാരകമായ രോഗമാണ് ഇന്നഹ അമ്രാവു ഇത് പ്രശ്നാവോ ഹലീഷർ ഈ വെള്ളം കുടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ ഒരു കല്ല വേണ്ട പറയണേ വേണ്ട ഇവിടെ ഒരു മെസ്സേജ് കൂടി നൽകുകയാണ് ഫോർ മില്യൻ ഫിസോലി മിയാഹിൻ നവീഫ് അലി ഷുർബ് നല്ല കുടിക്കാൻ വെള്ളമില്ലാതെ സോമാലയിൽ രണ്ട് ലക്ഷത്തി ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം പേര് എന്നാണ് മരിക്കുന്നു ഇരുപത് ലക്ഷം കുട്ടികൾ മരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളത്തെക്കുറിച്ച് ഒരു റിസാല ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു ഫിലിം കസീറാണ് ഇത് ഫിലിം കസീർ അല്ലെങ്കിൽ ഒരു തംസീലിയ ഒരു നാടകമാണ് അല്ലേ തംസീലിയ നാടകം അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വെർഷനാണ് ഫിലിം കസീർ ഷോർട്ട് ഫിലിം എന്നുള്ളത് അല്ല മക്കളെ അപ്പോൾ ഇവിടെ ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിലൂടെ നമുക്ക് നമുക്കിപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്യണം ഏ ഇനി കിട്ടുന്ന വെള്ളമാണെങ്കിലും അതിൽ കോളറയും മറ്റുമാണ് അപ്പോൾ നിങ്ങൾ വെള്ളത്തെ സൂക്ഷിക്കണം അൻ അലൽ മാ എന്ന മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ ഒരു നാടകം തംസീലിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു ഫൈംതും തും തംസീലിയ എന്നാൽ ഒരു നാടകം ഡ്രാമ എന്നർത്ഥം മസഹ്യ ഡ്രാമ ഔ മുൽ മസിയംസീലിയതാ ഖത്തറാൻ തൽമ ഖത്തറാ ഖത്തറ തുൻ തുള്ളി ഖത്തറാ തുള്ളികൾ തൽമൾ തിളങ്ങും തുള്ളികൾ തിളങ്ങുന്ന തുള്ളികൾ എന്നാണ് അപ്പൊ തംസീലിയയുടെ പ്രത്യേകത എന്താ في التمثيل هناك بعض الشخصيات شخصيات أدري كوري كدها باترن لنا ولا أبنية ذاك في هذه التمثيل هناك ست شخصيات ومن من هو الأول القالي ونامد شخصية كدها باترن قاليا قالي من جج عمره خمسون أه؟ عمره خمسون അയാളുടെ ഏജ് ഹംസൂൻ ഹംസൂൻ കം ഹംസൂൺ അയാൾ അൻപത് വയസ്സാണ് വൽ അൽ വാദി വാദി പ്രതി ഉണ്ടാവും അപ്പൊ ഈ ഈ ഐൻ ഫിൽ മഹ്കമ ഒരു കോടതിയിൽ നടക്കുന്ന സംഭവമാണ് അല്ലെ അപ്പൊ കോടതിയിലാവുമ്പോ ഇവിടെ മുത്ത എന്നാൽ വാദി മുത്തുൽ വെള്ളത്തുള്ളിയാണ് ഇവിടെ വാദിയായിട്ട് വരുന്നത് കേട്ടോ ഇതൊരു എന്താണ് നാടകം അത് ഭാവനാത്മകമായി അവതരിപ്പിക്കുന്നതാണ് വൽ മുത്തഹിം മുത്തഹിം അത പ്രതി മുത്തഹിം പ്രതി അല്ലെങ്കിൽ എന്താണ് ഗിൽട്ടി

അല്ല അവൽ ഒന്നാമത്തെ സാക്ഷി മൻഹുവൂർ മേത ടാപ്പ് ടാപ്പ് നമ്മളെ വെള്ളം വരുന്ന ടാപ്പ് ടാപ്പില്ലേ അതിനാണ് സമ്പൂർ എന്ന് പറയുന്നത് രണ്ടാം സാക്ഷി ആരാണ് ക്യാമറ അൽ അസഖ ഐ ക്യാമറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയാണ് മനസ്സിലായോ വഹുവ മനസ്സിലായോർ വേറൊരാൾ കൂടി ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം ഒൻപതാണ് അല്ല നാൽപ്പതാണ് സ്റ്റേജ് എന്നുള്ളത് ഒരു എന്താണ് മഹ്കമ ഒരു കോടതിയാണ് അല്ലേ അപ്പോ അൽ മഹ്കമ സ്റ്റേജിൽ എന്താണ് ഒരു കോടതി ഫിൽമഹക്മത്തി മാതാ ഈ കോടതിയിൽ എന്താ ഉള്ളത് അൽക്കാത്ത ജഡ്ജ്മെന്റ് ഹാൾ ജഡ്ജ്മെന്റ് ഹാളുണ്ട് വൽകുംപ്യൂട്ടർ എന്തുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഇൻതിലാർ വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ വെയ്റ്റിംഗ് ഹാള്ഫത്തുൽ മുഹാമീൻ 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 റൂം അഡ്വക്കേറ്റ്സിന്റെ റൂം വൽ മിനസ്സ അതുപോലെ എന്താണ് നമ്മളെ സ്പീച്ചിൻ ടേബിളില്ലേ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ഇവര് നിൽക്കുന്ന ഈ സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇത് ഇതിനാണ് മിനസ്സ സാക്ഷി മറ്റുമൊക്കെ നിൽക്കുന്ന മിനസ്സ കേട്ടോ പ്ലാറ്റ്ഫോം അതെ വകയുർഹ അതല്ലാത്ത എല്ലാം ഉണ്ട് സ്റ്റേജിൽ അപ്പൊ സ്റ്റേജില് ആദ്യത്തെ സെറ്റപ്പ് എങ്ങനെയാണ് മനസ്സിലായോ അങ്ങനെ യജലിസ് അൽഖാലി ഖാലി ഇരിക്കുന്നു അല മിനസ്സത്തിൽ കഥ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് ജഡ്ജിയുടെ ആ സ്ഥലത്ത് മിനസ്സ അദ്ദേഹത്തിന്റെ മിനസ്സയാണിത് ഇത് സാക്ഷിയുടെ മിനസ്സയാണ് ഇത് ഇത് മുദ്ദി ഇത് മുത്തഹിം ഇത് മുദ്ദഹിയുടെ മിനസ്സ ഇത് മുത്തഹിമിന്റെ മിനസ്സ കേട്ടോ അവര് നിൽക്കുന്ന സ്ഥലം പ്ലാറ്റ്ഫോം എന്നർത്ഥം ഓക്കെ അല മിനസത്തിൽ കഥ അതിന് യജ്ലിസ്

അതിലാണ് നിൽക്കുന്നത് ഫഹിംതും അങ്ങനെ അത് വാദം ആരംഭിക്കുകയാണ് അൽഖാലി കാലി ചോദിക്കുന്നു ജിദ്ദീയൻ കൈഫ് ജിദ്ദീയൻ അപ്പൊ ഇതിലെ ഈ പ്രത്യേകപ്പെടുത്ത വാക്കുകൾ അവസാന ഫതഹ തൻവീൻ വരുന്ന വാക്കുകൾ നിങ്ങൾ അടിവരിയിട്ട് വെക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പിന്നീട് പറയാനുണ്ട് ഓക്കെ ജിദ്ദീയൻ ഗൗരവത്തോടെ അല്ലെ ഗൗരവത്തോടെ ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഹാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഗൗരവത്തോട് ചോദിക്കുകയാണ് മാ ഷിഖ എന്താണ് നിന്റെ പരാതി മാ അല്ലെ വെള്ളം ചോയ് വെള്ളത്തോട് ചോദിക്കുകയാണ് നിന്റെ പരാതി എന്താണ് അന്നേരം മുദ്ദൈ മുദ്ദി ിബൻ ദേഷ്യത്തോടെ അപ്പൊ ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെ പറയണം നമ്മൾ നാടകം എഴുതുമ്പോ അതിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ് അഭിനയിക്കണം എന്നുള്ള അവസ്ഥയും കൂടി പറയണം ദേഷ്യത്തോടെ പറയുകയാണ് സർ മുബദ്ദിർ മുബദ്ദിർ ഏ ഈ മനുഷ്യനുണ്ടല്ലോ ഈ ദൂർത്തനായ മനുഷ്യൻ യുസ് എഴുജുനി ഹീസ് ഡിസ്റ്റർബിങ് മീ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു യുസ് എഴുജുനി ഡിസ്റ്റർബി വൈ യു ലവ് യു സുനി എന്നെ ചീത്തയാക്കുന്നു എങ്ങനെയാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നെ ചീത്തയാക്കുന്നു എന്നാണ് ആരുടെ വാദം മുദ്ദിയുടെ വാദം അപ്പോ കാലി ജിദ്ദീയൻ ഗൗരവത്തോടെ വീണ്ടും ചോദിക്കുകയാണ് ഹാ ദ റജുൽ യുസ് ഈ മനുഷ്യൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എങ്ങനെ ബൈൻ വ്യക്തമാക്കി പറ പറയൻ എക്സ്പ്ലൈൻ വ്യക്തമാക്കി പറയൂ പറയൻ അയാൾ വിനയത്തോടെ ഖാലി എൻ വിനയത്തോടെ അപ്പൊ ഇതെല്ലാം ഓരോ ഹാലാണ് ഹാൽ കൈഫൽ ഹാൽ എന്ന് പറയില്ല നമ്മൾ അവസ്ഥ അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ അവസ്ഥയാണ് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഞാൻ പോകട്ടെ ഇനി അഹുൽ ഞാൻ പറയട്ടെ ദ ഇനി അജിലിസ് ഞാൻ ഇരിക്കട്ടെ കേട്ടോ അത് പറയാൻ വേണ്ടി നമ്മൾ ലെറ്റസ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ന് പറയും കേട്ടോ ദ ഇനി ലെറ്റ് മീ എക്സ്പ്ലെയിൻ ലെറ്റസ് അല്ലെ മീ ഞാൻ

അയാളുടെ പണി അന്നഹു ഉപരിഹു സുംബൂർ പുള്ളി പുള്ളിയുടെ കാര്യമായിട്ട് ബിസിനസ് നമ്മുടെയൊക്കെ സ്വഭാവം അല്ലേ പൈപ്പ് തുറന്നിട്ടിട്ട് വേറെ പരിപാടിക്ക് പോലെ ഫയുരീഖു അങ്ങനെ ഫയുരീഖു ഒഴുക്കുന്നു എന്നെ എന്നെ അങ്ങനെ ഒഴുക്കി കളയുകയാണ് ഇവിടെ ഈ മുദ്ദിയുടെ ഷികായി എന്താണെന്ന് പറഞ്ഞത് എല്ലാ സമയവും പൈപ്പ് തുറക്കും എന്നിട്ട് അയാൾ അയാളുടെ പണി നടത്തും അങ്ങനെ ഫയ്യുസ് ഫയുരി കുനി എന്നെ ഒഴുക്കി അങ്ങോട്ട് കളയും ഹുവ ഹുവ റജുൽ അയാൾ എന്ത് ചെയ്യാണ് എന്നിട്ട് പാട്ട് കേൾക്കുകയാണ് വാട്സപ്പ് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യു താബിയോ ഫോളോ ജവ്വാൽ ഫോണിൽ വാട്സപ്പ് നോക്കി ഇരിക്കുകയാണ് അയാൾ അല്ലെ പൈപ്പും തുറന്നു നിന്നിട്ട് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ കാളി മുത്തുതൻ കാളി മുത്തുതൻ ഉറപ്പിച്ച് ചോദിക്കുകയാണ് അൻത മുഖിറുൻ അൻത മുഖിറുൻ മുഖിർ ഫിആ് ഏ നിന്റെ വാദത്തിൽ നീ ഉറച്ചു ഉറച്ചു നിൽക്കുന്നുണ്ടോ നിന്റെ വാദത്തിൽ അല്ല അൻത മുഖീർ നീ ഉറച്ച് അന്ത മുഖിറുൻ നീ ഉറച്ചു നിൽക്കുകയാണോ ഫിദ് ആയിക്ക് നിന്റെ വാദത്തിൽ മുദ്അി പറഞ്ഞു യാ സെയ്തി അതെ സർ ഞാൻ എൻ്റെ വാദത്തിൽ ഒഴിച്ചു നിൽക്കുന്നു എന്ന് മുദ്ദി പറയുന്നു അപ്പം നമ്മുടെ മുത്തഹം മുത്തഹമ്മൻ മുത്തഹം നമ്മുടെ പ്രതി പ്രതി പറയിദൻ ജാഹിദൻ ജാഹിദൻ മാതാ നിഷേധിച്ച് ഡിക്ലൈൻ ചെയ്യുന്നു അപ്പോൾ ഇതും ഒരു ഹാലാണ് നേരത്തെ പറഞ്ഞ കൂട്ട് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഇതൊക്കെ അതുപോലെ തന്നെയുള്ള ഒരു ഹാല് അവസ്ഥയാണ് ഇപ്പം ഇയാൾ നിഷേധിച്ചില്ല അയാ സീതി ഇല്ല നമ്മുടെ മുദ്ര പറയുന്നത് പോലെയല്ല ഹു യുബാ ലഖ്ഫി കൗലിഹി ഹീസ് എക്സാഗ്രേറ്റിംഗ് അവന് കൂട്ടിപ്പറയുകയാണ് യുബാ ലഖ്ഫി കൗലിഹി കൂട്ടിപ്പറയുക എന്നർത്ഥം മനസ്സിലായോ പറയുന്നത് വല്ലാതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണ് എന്ന് പറഞ്ഞു കാദി കാല കാലൽ ഖാലി ഖാലിബൻ എന്നു ഖാലിബ നീ മിണ്ടാതിരിക്കാത്തത് ഡോക് ഹത്തായി ഉന ലഖ് എനിക്ക് അനുവാദം കിട്ടുന്നത് വരെ ഉദന ഉം ഹത്തായി ഉദന ലക്ക നിനക്ക് അനുവാദം കിട്ടുന്നതുവരെ വരെ എന്നിട്ട് ലിൽ മുദ്ദി വാദിയോട് പറയുകയാണ് അഖ്മിൽ അൻത കലാമഖ് നീ നിൻ്റെ അഖ്മിൽ നീ പൂർത്തിയാക്കൂ അൻത നീ കലാമഖ് നിൻ്റെ പ്രവർത്ത നിൻ്റെ വാക്ക് നീ പൂർത്തിയാക്കൂ അതായത് നീ പറയും എന്ന് പറഞ്ഞു അതുപോലെ ശേഷം മുദ്ദി മതക്കാൽ അറത്തി അയിൽ അലാ ഊസത്തിൽ മുത്തഹം മുത്തഹമ്മന്റെ കുടുംബവുംജമ്മ അംഗങ്ങൾ ആ കുടുംബാംഗങ്ങളും ആയില്ല അവരും മ്യൂസിക്കനി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഹല്ലതൈക്ക് ഹല്ലതൈക്ക് നിനക്കുണ്ടോ ഇത് ആ ഉന്നു ആരി വാദം ആര് എതിർവാദമുണ്ടോ എന്ന് ചോദിച്ചു യാ മുത്തഹം പ്രതിയോട് ചോദിക്കാണ് എവിടോ പ്രതി ഏ ഇത്യാരി തോന്നോ എനിക്ക് എതിർവാദമുണ്ടോ മുത്തഹം ഹായറൻ പേടിച്ചുകൊണ്ട് യാ ആ സർ അനമുത്ത അക്വിത്സ് അനമുത്ത അക്വിത്സ് ഐ കൺഫേം എനിക്ക് ഉറപ്പാണെന്നാ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് ഇല്ല എഴുഹു ഞാൻ അയാളെ ഞാൻ ഈ മുഴിയെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല വലം ഉലവ്യസുഹു ഞാൻ അയാളെ മല മലിനമാക്കിയിട്ടുമില്ല അബദ്ധന ഒരിക്കലും ഞാൻ അയാളെ ചീത്തയാക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദത്തിൽ ഉറച്ചു വെക്കുകയാണ് അപ്പം കാൽ യാ മുദ്ദി ഇയാ മുദ്ദി അപ്പോൾ രണ്ടാളും എന്താണ് അവരുടെ വാദത്തിൽ ഉറച്ചു വെക്കുമ്പോൾ പിന്നെന്തു വേണം ഷാഹിദ് വേണം മൻ ഷാഹിദ് സാക്ഷി വേണം യാ മുദ്ദി മുദ്ദഴി എടോ വാദ ഹൽ ഹല്ല നിന്റെ കയ്യിലുണ്ടോ ഷാഹിദ്സ് വിറ്റ്നസ് ഉണ്ടോ വിറ്റ്നസ് സാക്ഷിയുണ്ടോ ഇയാൾ ചെയ്തതിന് അന്നേരം മുദ്ഷീറൻ ഇല സുമ്പൂർ മുഷീറൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതും ഒരവസ്ഥയാണ് ഹാല് ഇല സുബൂർ എവിടേക്ക് ആരെ നമ്മളെ പൈപ്പിൽ അല്ലെങ്കിൽ ടാപ്പിലേക്ക് ചൂണ്ടിക്കാട്ടി ചോദിച്ചു ഞാം ഞാൻ അതേ ഹു അ ഷാഹിദി അയാളാണ് എൻ്റെ സാക്ഷി അയാളാണ് വിറ്റ്നസ് ടാപ്പ് വിറ്റ്നസ് ആണ് അപ്പം ടാപ്പാണല്ലോ ടാപ്പ് തുറന്നിട്ടാണല്ലോ അയാൾ എടുത്തത് അപ്പോൾ ടാപ്പ് സാക്ഷിയാണല്ലോ ഓക്കെ അങ്ങനെ ഖാദി ചുക്കുൽ മഴക്കയ്യ ഷാഹിദ് അങ്ങനെ ജ അൽ ജ അൽ അസംബൂർ ഇല ഇല മിനസത്തി അഷുഹൂദ് സാക്ഷിയുടെ കൂടിലേക്ക് വന്നു എന്നിട്ടോ കുൽ മാൻ ദ ഷാഹിദ് ഷാഹിദ്സ് സാക്ഷി നീ പറയും നിൻ്റെ നീൻ്റെ കയ്യിലുള്ളത് പറയും അങ്ങനെ യഹദുർ സംബൂർ സംബൂർ വരുന്നു ക ഷാഹിദിൻ അവവ്വൽ ഫസ്റ്റ് വിറ്റ്നസ് ആയിട്ട് ഫസ്റ്റ് വിറ്റ്നസ് ആയി ആര് വന്നു നമ്മുടെ പൈപ്പ് അല്ലെങ്കിൽ ടാപ്പ് വന്നു അപ്പോൾ ഷാഹിദുൽ അവൽ ഷാഹിദുൽവൽ ഞാൻ ഹാജറായിരിക്കുന്നു അല്ലെങ്കിൽ ഐ ആം പ്രസൻറ്റ് പ്രസൻറ്റ് ഹാലർ എന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റ് എന്നൊക്കെ പറയില്ലേ ഹാദിർ യാ അന ഷാഹിദുൻ ഞാൻ സാക്ഷിയാണ് ഐ ആം ദ വ തൽവീസിഹി അയാളെ മുദ്രയെ ഡിസ്റ്റർബ് ചെയ്തതിനും അതുപോലെ അയാളെ മലിനമാക്കിയതിനും ഞാൻ സാക്ഷിയാണ് വഹുവ ലാ യസാൽ അയാൾ ചെയ്തുകൊണ്ടേ യു അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ലാ യസാൽ യു അയാളത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ത് അമലഹു അയാളുടെ പ്രവൃത്തി അലദവാം തുടർച്ചയായി തുടർച്ചയായി ആ പ്രവർത്തനം അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു അന്നേരം മുത്തഹം ഖലിക്കൻ പേടിച്ച് ഭയപ്പെട്ട് ആശങ്കയോടെ ഹാ ദാ ഇത് നുണയാണ് അന ബരി ഉൻ ഞാൻ നിരപരാധിയാണ് യാസരി സാർ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ കാലിയിലിൽ മുദായി കാലി ആരോട് പറയുകയാണ്

അസക്ക അലിസിനായി ഇൻ്റെ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ ക്യാമറ അസക്കിസിനായി കഷാഹിദിൻ സാനിൻ രണ്ടാമത്തെ സാക്ഷിയായിട്ട് ഈ ക്യാമറ വന്നു അങ്ങനെ സാനി രണ്ടാമത്തെ സാക്ഷി വാസിഖൻ വാസിഖൻ ഉറച്ച് വിശ്വസിച്ച് ഹാദുറിയാ സയ്യിദീ ഹാൽ സയ്ദി അൽ ഖാദി എന്താണ് ജഡ്ജ് സാർ ഞാൻ റെഡിയാണ് ഞാൻ ഹാജരായിരിക്കുന്നു അനക്കും തുസ്വീർ അനക്കും തു ഞാൻ എടുത്തിട്ടുണ്ട് ബി തസ്വീർ ചിത്രം ഞാനത് ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതാണ്ടോ എ ക്യാമറ അതൊക്കെ എ ഐ ക്യാമറ വന്നു ഹാ ഹി അധി ഇതാ ചിത്രങ്ങൾ ലിഅുമാലിഹി അള്ളാർ അയാളുടെ മോശം പ്രവൃത്തികളുടെ ചിത്രങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് ആര് പറഞ്ഞു ഷഹിദുസ്സാനി ഷഹിദുസ്സാനി രണ്ടാം സാക്ഷി അപ്പോ അപ്പോളി അജീബ് വല്ലാഹി അജീബ് അജീബ് അപ്പൊ ചിത്രങ്ങൾ നോക്കിയിട്ട് അയാൾ അജീബ് അത്ഭുതകരം അനത്തെ സഹി നീ പറഞ്ഞു ശരിയാണോ അനത്തെ സഹി നീ പറഞ്ഞു ശരിയാണോ അതെ ശരിയാണ് സാർ ഏ മസൂലിയ ഡിഡ് അല്ലെങ്കിൽ ഐ ഡൂ മൈ ഡ്യൂട്ടി ഞാൻ എൻ്റെ മസ്ഊലിയ ഡ്യൂട്ടി മസ്ഊലിയത്ത് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും ബിഖദരി ദഖ ഈ എൻ്റെ എൻ്റെ ബുദ്ധി കേട്ടോ സ്മാർട്ട്നസ് ക്ക സ്മാർട്ട്നസ് എൻ്റെ സ്മാർട്ട്നസ് അനുസരിച്ച് ഏ അനാ ക്യാമറ ദക്കി ഞാനൊരു സ്മാർട്ട് ക്യാമറയാണ് അല്ലേ അപ്പൊ എൻ്റെ ദക്കാ ഇനുസരിച്ച് ദക്കാ ഇന്റെ കഴിവനുസരിച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് ഉസജ്ജലുൽ അഹ്ദാസ് ഞാൻ സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യും അതായത് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യും എന്നിട്ട് അത് സേവ് ചെയ്യുകയും ചെയ്യും അല്ലേ അവൽ ഒന്നാം പ്രതി അൽ ഹുവ പറയുന്നത് മനുഷ്യൻ സ്മാർട്ടാണ് ഒലാകിൻ ലാ കിൻ ഫി ബു ലഹിയാൻ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ലാ യഖൂബി മസ്ഊലിയത്തിഹി അവൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്യിരുന്നില്ല എന്ന് ഷാഹിദുൽ അവൽ പറഞ്ഞു ആരാ ഷാഹിദുൽ അവൽ മൻ ഷാഹിദുൽ ഷാഹിദുല്ലവ്വൽ ഹുവ അസംബൂർ ഫജ് അതൻ യസ്കുത്തുൽ മുത്തഹം അന്നേരം യസ്ഖു വീണു അലൽ അർദ് ഭൂമിയിൽ മുത്തഹം പ്രതി നൽത്ത് വീണു ഒ എസ്ഇ എന്നിട്ട് നിലവിളിച്ചു മുത്തഹം മുസ്തഅീനും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായം നിലവിളിച്ചുകൊണ്ട് അൽമ അൽമാ എവിടെ വെള്ളം എവിടെ വെള്ളം അല്ലേ അപ്പോൾ അയാൾ പാഴാക്കിയ വെള്ളം അയാൾക്ക് ഉപകാരപ്പെടാത്തൊരവസ്ഥ ഒന്നല്ലേ അങ്ങനെ നിലത്ത് വീണപ്പോൾ ഇന്ന തഹയ്യൽ അമ്മ ഹദസ് ബൈദഹു അനുനാഖിഷ് ഇവിടെ അതിനുശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും അയാൾ നിലത്ത് വീണപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും മദാ തൂൽ എന്ന് പറയുന്നു നിങ്ങൾ അല്ലേറുബ് മിൻഹുൽ അയാളുടെ അടുത്ത് എല്ലാവരും വന്നിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് വൈസ ഇതുഹു അയാളെ സഹായിക്കും അലൽ ഖിയാം വൈസ ഇഹു അലൽ ഖിയാം നിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും എന്നിട്ട് അയാളോട് ചോദിക്കും അല്ലേ നി നിനക്കിപ്പോൾ വെള്ളത്തിൻ്റെ ഗുണം എന്താണ് പ്രാധാന്യം മനസ്സിലായില്ലേ ഹൽ അറഫ്ത അഹമ്മിയ ചൽമ ഹൽ അഹം ത ഹൽ അറഫ്ത അല ഹൈഫി അഹംഇ അച്ചിൽ മ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായില്ലേ എന്ന് അവരോട് ചോദിക്കും അല്ലേ അപ്പോൾ അതാണ് അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ യക്റുബ് മിൻഹുഷുർ യുൻ യക്രൂബ് മിൻ ഹുഷുർത്തിയും ഹുനാഖ് യക്റുബ് അടുത്തു വരുന്ന ഷുർത്തിയും അയാളുടെ അടുത്തൊരു പോലീസ് വന്നു വെ തഹൈബ് ഖത്തറച്ചുൽ മാരു പോയി തകൈബ് ഖത്തറത്തിൽ വെള്ളത്തുള്ളിയും വെ സമ്പൂർ ആര് പോയി സമ്പൂർ പൈപ്പും വെ ക്യാമറ അക്കാ എൽസ്നായി അവരും അതായത് എഐ ക്യാമറയും അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന് വെച്ചാൽ ആ ഇതൊന്ന് പോകുന്നു എഴുത് സമ്പൂർ സിഫ്രൽ യദൈൻ എഴുതു അ സമ്പൂർ സിഫ്രൽ യദൈൻ അങ്ങനെ അവരാ മിനസ മിനസത്ത് ഷുഹൂദെന്ന് യഴൗദ്സ് മടങ്ങുന്നു ആ സമ്പൂർ പൈപ്പും സിഫ്രൽ യദൈൻ എന്നാണ് വെറും കൈയ്യോടെ ഓ എഴുതു ക്യാമറ ക്യാമറയും മടങ്ങി ഓ എക്കോവും സാമിത്തൻ ഒന്നും മിണ്ടാതെ ഹായിറൻ പേടിച്ചുകൊണ്ടെന്ന് പോകുന്നു അയാൾ വീണില്ലേ ദൂനെ ഹറാക്കിൻ ചലനമില്ലാതെ ലാ മാ യഹദു മാതാ യഹദുസ് എന്താണ് സംഭവിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല അന്നേരം അൽ മുദ്ദി മുദ്ദി അന്നേരം ഖത്തറത്തുൽമ അതല്ല മുദ്ദി മുദ്ഴിവാത്തിഹ തൻ്റെ സഹോദരിമാരോടൊപ്പം അതായത് കുറേ വെള്ളത്തുള്ളികൾ ചേർന്ന് യാ അങ്ങനെ അയാളെ സഹായിക്കാൻ മഞ്ജ ആ ഈ വെള്ളം വന്നു എന്നുള്ളതാണ് കേട്ടോത്തിഹ ഏ അതിൻ്റെ സഹോദരി കഷ്ടം അല്ലെങ്കിൽ അത്ഭുതം അൽമാ ഉഫ വെള്ളം നിന്റെ ദാഹം പോകുന്നത് വരെ നഹുനുക്കും ഫീഖു നെഹ്റുക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കും ഫീഖുലി ലഹ്ല എല്ലാ സന്ദർഭങ്ങളിലും അല്ലേ അപ്പോൾ അയാൾക്കൊരു ദുരിതം വന്നപ്പോഴും അപ്പോൾ അല്ലെ വെള്ളത്തെ സൂക്ഷിക്കണം അലത് അങ്ങനെ ഉമ്മൻ കാല മായ എഫ് അലുൽ ഖാലി ഖാലി ഏതിരി അടിക്കുന്നു മേശീരടിക്കുന്നു വയ്യു അലുനിൽ കല എന്നിട്ട് വിധി പ്രസ്താവിക്കുകയാണ് തറാഹാദിഹിൽ മഹ്ക്കമ ഈ കോടതി അഭിപ്രായപ്പെടുന്നു അന്നൽ മുത്ത ഈ വാദി സ്വാദിഖുൻ അയാൾ പറഞ്ഞത് സത്യമാണ് വൽ മുത്തഹം ഏ ആരാണ് പ്രതി മുസ്ലിം അയാൾ കുറ്റം ചെയ്തവനാണ് വത്തഹക്കുമുൽ മെഹ്കമ കോടതി വിധിക്കുന്നു അലൽ മുത്തഹം ആർക്ക് പ്രതിക്ക് വിധിക്കുന്നു ഐ യുനൽദിഫൽ ബിറ അയാൾ വൃത്തിയാക്കണം അൽ ആമ പൊതു പൊതു കിണർ വൃത്തിയാക്കണം ഫിൽ മദീന നഗരത്തിലെ പൊതു കിണർ വൃത്തിയാക്കണം ഓ യക്കൂന ഹാരിസഹ അതിൻ്റെ വാച്ച്മാൻ കാവൽക്കാരനാകണം ഹത്ത മമാതിഹി മരണം വരെ അയാളതിൻ്റെ കാവൽക്കാരനാകണമെന്ന് ജഡ്ജി വിധിച്ചു അപ്പോൾ അൽ ഖലാ ഉമദ ൂന ഹാരിച്ചി ഓക്കെ ഇതരെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അതിന് ശേഷം ഈ ഹത്ത് ഹത്തറൊക്കെ നിങ്ങൾ അതിൻ്റെ ഭംഗിയിൽ സാറ് പറയുന്നത് പോലെയൊക്കെ എഴുതുക കേട്ടോ ടീച്ചർ സാറ് പറഞ്ഞു തരുമല്ലോ അതാണ് ഈ ആക്ടിവിറ്റി ചെയ്യാനുള്ളത് ഓക്കെ നിഷ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം അസലാമലൈക്കും വാഹത് അള്ളാഹി വബർക്കാത്തു